ഉള്ളം വമിക്കും പരിഷ്കാരവായുവാൽ വെള്ളക്കവിൽ തടം വീർത്തപായ് കപ്പലേ നാഗം വിഴുങ്ങിയോരൈശ്വര്യമേടമേൽ കയറി നിന്നാരും ക്ഷണിക്കാതെ ഇങ്ങനെ ഹന്ത പരിഷ്കാര ദാരിദ്ര്യമേറിയോരിന്ത്യതൻ വാതിൽക്കൽ വന്നതെന്തിന്നു നീ ആയിരത്തി തൊള്ളായിരത്തി 1954 മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു പി കുഞ്ഞിരാമൻ നായരുടെ ഗാമയുടെ കപ്പൽ. MGS നാരായണൻ പറഞ്ഞു, പറങ്കികളുടെ ഇന്ത്യ ഒരു കാളരാത്രിയുടെ തുടക്കം. അധിനിവേശത്തിന്റെ ഓർമ്മകൾ നാം കടന്നുപോന്ന ദുർദിനങ്ങളുടേത്. 1498 May 20 മൂന്ന് പറങ്കിക്കപ്പലുകൾ കാപ്പാട് തീരത്തെത്തി. അറബികളും യൂറോപ്യരുമായുള്ള വഴക്ക് കേരളത്തിലേക്ക് ഗാമയെ എത്തിച്ചു. ലിസ്ബണ് മുഴുവൻ കുരുമുളകിന്റെയും വിൽപ്പനാവകാശം പറങ്കികൾ ലക്ഷ്യമിട്ടു. പന്തലായനി ക്ഷേത്രത്തിൽ അവർ വണങ്ങി. ഭഗവതി കന്യാമറിയമെന്ന് വിശ്വസിച്ചു. കളഭക്കൂട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ദേഹത്ത് തേക്കുന്ന പശ്ചിമയുള്ള വെളുത്ത മണ്ണ്. സാമൂതിരിയോട് ഗാമ പറഞ്ഞു, കോഴിക്കോട്ടെ 5000 മുസ്ലിം കുടുംബങ്ങളെയും പുറത്താക്കണം. അനുസരിച്ചില്ല കുന്നല കോനാതിരി. പോർച്ചുഗീസുകാർ നഗരം ചുട്ടരിച്ചു. അയൽ രാജ്യങ്ങളുമായി സഖ്യമുണ്ടാക്കി. ഇന്ത്യയിലെ അനൈക്യവും അന്ധഛിദ്രവും എത്രത്തോളമെന്ന് അവർ ലോകത്തിന് പറഞ്ഞുകൊടുത്തു. ലന്തക്കാരും പരന്തരീസുകാരും പിന്നാലെ വന്നു. ഒടുവിൽ വെള്ളക്കാർ കീഴടക്കി. സമാധാനം മാത്രം ഭജിച്ച നാടിന് മീതെ നടത്തിയ സമാനതകളില്ലാത്ത ക്രൂരത. സുപ്രതീക്ഷാ മുനമ്പ് വഴി വന്നവർ ഇന്ത്യൻ പ്രത്യാശകളെ തല്ലിക്കെടുത്തു. 1933 AC MAC ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ കണ്ട കത്തിനെ പറ്റി എഴുതുന്നു. 1530 കപ്പൽ യാത്രാ വിവരണം. കടലിൽ പറക്കുന്ന മീനുകളും ഒരിക്കലും കരതൊടാത്ത പക്ഷികളുമുണ്ട്. കൊടുങ്ങല്ലൂരിനെയും കൊച്ചിയെയും മലബാറിനെയും പറ്റി കത്തിൽ വിവരിക്കുന്നു. ഒപ്പം നമ്മുടെ വാഴയെയും തേങ്ങയെയും പറ്റി വരും. മാതൃഭൂമി എക്കാലവും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. കാപ്പാട് കടപ്പുറത്തെ ശിലാഖണ്ഡം കല്ലിൽ കൊത്തിയ ക്രൗര്യത്തിന്റെ അടയാളക്കല്ല്. ക്ഷേമലക്ഷ്മിക്കണം കരടുപോയി കണ്ണിൽ.